To Mindblowing, it's 10th class le maths worksheet na kata. What Ammu bought? Ammu vaangiyathu ennulla activity namakku cheyanundu. Appa his friends Ammu also came to buy things. Kootukari pinne Ammuvum sadhanangal vaangan ethiyathu. Appa endakkiyana vaangiyathu? 1 kilogram mulagu. Okay, 1 kilogram chilli and 1 kilogram onion. അപ്പോൾ അമ്മു എത്ര രൂപ കൊടുക്കണം? അപ്പോൾ നമ്മൾ താഴെ കാണുന്നതിൽ നിന്നും ഓരോന്നിൻ്റെയും വില കണ്ടുപിടിക്കണം അല്ലേ. 1 kilogram മുളക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില്ലി. ചില്ലിക്ക് എത്ര രൂപയാണ് എന്ന് നോക്കുക. ചില്ലിക്ക് 75 രൂപയാണ് അല്ലേ. മുളകിന് 75 രൂപ. പിന്നെയോ ഉള്ളി. പിന്നെ 1 kilogram ഉള്ളിയും വാങ്ങിയിട്ടുണ്ട്. 1 kilogram വില കൊടുക്കുക കേട്ടോ ഇവിടെ. അപ്പോൾ 1 kilogram 34 രൂപ. അപ്പോൾ 2 സാധനങ്ങളാണ് അമ്മു വാങ്ങിയിട്ടുള്ളത്. അമ്മു എത്ര രൂപ കൊടുക്കേണ്ടി വരും? 1 kilogram മുളകിൻ്റെയും 1 kilogram ഉള്ളിയുടെയും വില എന്ന് പറഞ്ഞാൽ അതെത്രയാണ്? 75 പിന്നെയോ 75 34 75 + 34 ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ചെയ്യാം? 5 + 4 എത്രയാണ്? 5 + 4 5 ഉം 4 ഉം 9 ആണ്. 7 ഉം 3 ഉം ാണ്. ഓക്കെ, അപ്പോൾ 109 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു രീതിയിൽ 109 എന്നുള്ളതിനെ ഒരു രീതിയിൽ എങ്ങനെ എഴുതാം? രണ്ട് പല രീതിയിൽ എഴുതാം. 100 രൂപയും 9 രൂപയുമായിട്ട് അമ്മുവിന് കൊടുക്കാം അല്ലേ. അതല്ലെങ്കിൽ 50 രൂപയുടെ 2 നോട്ടുകൾ ചേർന്നിട്ടും പിന്നെ 1 9 രൂപയുമായിട്ടും അമ്മുവിന് കൊടുക്കാം. അതാണ് പറയുന്നത്. ഇനി പഴക്കടയിൽ എന്നുള്ള പ്രവർത്തനം ഉണ്ട് കേട്ടോ. ജോബി 80 രൂപക്ക് 1 kilogram ആപ്പിളും 50 രൂപക്ക് 1 kilogram ഓറഞ്ചും വാങ്ങി. ജോബി ബോട്ട് 1 kilogram ഓഫ് ആപ്പിൾ ഫോർ 80 rupees ആൻഡ് 1 kilogram ഓഫ് ഓറഞ്ച് ഫോർ 50 rupees. അപ്പോൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ളത് എങ്ങനെ കാണണം നമ്മൾ? അവ രണ്ടും കൂടി കൂട്ടി നോക്കണം. 80ഉം 50ഉം തമ്മിൽ അവ രണ്ടുമാണ് ആയിട്ടുള്ളത്. പൂജ്യങ്ങൾ തമ്മിൽ ചേർന്നാൽ 0 തന്നെയാണ്. 8ഉം 5ഉം ചേർന്നാൽ എത്രയാണ്? 13ആണ്. 13 നമുക്ക് അതുപോലെ തന്നെ എഴുതി കൊടുക്കാം അല്ലേ. നമുക്ക് എക്സ്ട്രാ ഇങ്ങോട്ടേക്ക് മാറ്റൊന്നും വേണ്ട, കാരണം ഇപ്പുറത്ത് വേറെ ഒന്നും കൂട്ടാനില്ല. അടുത്തത് ബാക്കി എത്ര എന്നുള്ള പ്രവർത്തനം നോക്കാം. ഗിരീഷ് ബേക്കറിയിൽ നിന്ന് 95 രൂപ വീത വിലയുള്ള 2 കേക്കുകൾ വാങ്ങി. ശ്രദ്ധിക്കണം കേട്ടോ, 95 രൂപ വിലയുള്ള 2 കേക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കേക്കുകൾ എന്ന് പറയുമ്പം 2നും 95 ആണ്. അപ്പോൾ 2ഉം നമ്മൾ കൂട്ടണം. 95 95 + 95 കൂട്ടണം. കേക്കിന് ആകെ എത്ര രൂപയാകും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടി നോക്കാം എത്രയാണ് വരിക. 5ഉം 5ഉം കൂട്ടിയാൽ 10 ആണ്. ബാലൻസ് 1 വരും. 9നോട് 1 ചേർത്താൽ 10, 10നോട് 9 ചേർത്താൽ 19. 190 രൂപയായിട്ടോ നമുക്ക് കേക്കിന്. ഇനി ഗിരീഷ് 200 രൂപയുടെ നോട്ടുകളാണ് കൊടുത്തത്. ഓക്കെ, 200 രൂപയുടെ നോട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 200 രൂപയാണ് അല്ലേ. 200 രൂപയുടെ നോട്ടുകൾ എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. 200 രൂപയിൽ നിന്ന് 190 രൂപ എടുത്താൽ ബാക്കി എത്ര രൂപയാണ് കിട്ടുക? 10 രൂപയാണെന്ന് നമുക്കറിയാം. എന്നാലും നമുക്കൊന്ന് കുറച്ച് നോക്കാം അല്ലേ. 10 രൂപയായിരിക്കും ബാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കുക. 0ൽ നിന്ന് 0 പോയാൽ 0 ആണ്. 0ൽ നിന്ന് നമുക്ക് 9 എണ്ണം കുറയ്ക്കാൻ പറ്റില്ല. പറ്റുമോ? ഒരു കൈനകത്ത് 0 സാധനങ്ങളൊന്നുമില്ല. അതിനകത്ത് 9 എണ്ണം മാറ്റാൻ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ അടുത്തുള്ള ആളോട് 2ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? കടം ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ 10 ആകും, ഇവിടെ 1 ആകും. 10ൽ നിന്ന് 9 പോയാൽ 1 ആണ് അല്ലേ. ഇവിടെ 1ൽ നിന്ന് 1 പോയാൽ 0 ആണ്. അപ്പോൾ 10 രൂപ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ആകെ എത്ര രൂപയാകും എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ 190 എന്നും അത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര രൂപ കിട്ടി എന്നുള്ള ബാക്കി കിട്ടിയ രൂപ എന്നുള്ളടത്ത് 10 രൂപ എന്നും എഴുതി കൊടുക്കുക കേട്ടോ. അടുത്തത് രേതുവും അച്ഛനും ചായയും വടയും കഴിച്ചപ്പോൾ 28 രൂപയായി. 50 രൂപ കൊടുത്തു. കടയിൽ നിന്ന് എത്ര രൂപ ബാക്കി കിട്ടും? ഇതും നമുക്ക് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യാണ് വേണ്ട കേട്ടോ. ആകെ ആയത് 28 രൂപയാണ്. അവർ 50 രൂപയാണ് കൊടുത്തത്. അപ്പോൾ 50ൽ നിന്ന് നമുക്ക് 28 കുറച്ച് നോക്കണം. കുറയ്ക്കുമ്പോൾ സംഭവിക്കേണ്ട എന്തൊക്കെയാണ്? 0ൽ നിന്ന് 8 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അടുത്ത ആളോട് ചോദിക്കുന്നു, ഇവിടെ 10 ആകും, ഇവിടെ 4 ആകും. നിങ്ങൾ കട എടുക്കുന്ന സമയത്ത് ഇപ്പുറത്ത് എത്രയാവുന്നത് എന്തായാലും മുകളിൽ എഴുതി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും കേട്ടോ. 10ൽ നിന്ന് 8 പോയാൽ 2 ആണ്.
നാലിൽ നിന്ന് രണ്ട് പോയാൽ എത്രയാണ്? രണ്ടാണ്. 22 രൂപ ബാക്കി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും കൂടി നിങ്ങൾ എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. എല്ലാവരും വർക്ക്ഷീറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക്ഷീറ്റ്സ് ഇരുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ.